പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന ഓരോ മുമ്മിനീങ്ങളുടെയും മുമ്മിനാത്തുകളുടെയും കബറിടങ്ങളെ വിശാലമാക്കണയല്ലാ. ഞങ്ങളോദ്യ സ്വലാത്തിന്റെ ദിക്കരന്റെ പ്രതിഫലം അവരുടെ കബറിടത്തിൽ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എല്ലാ രോഗത്തിനും നീ ശിഫാവ് നൽകണയല്ലാ. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗത്തിൽ നിന്ന് കാക്കണയല്ലാ. നീ ചെയ്ത അനുഗ്രഹമായ ആരോഗ്യം നിനക്ക് വേണ്ടി ചെലവിടിച്ചില്ലെന്ന കാരണത്താൽ ഒരു രോഗം കൊണ്ട് ഞങ്ങളെ നീ തളർത്തല്ലേ അല്ലാ. ഒരു മാരക രോഗവും വരുത്തല്ലോ റബ്ബേ. ശരീരം കീറി മുറിക്കപ്പെടുന്ന രോഗം വരുത്തല്ലേ അല്ലാ. കിടപ്പാടം വിട്ട് ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത ഒരു പരീക്ഷണമായി രോഗം വരുത്തല്ലേ അല്ലാ. ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിച്ച് ശരീരം മുഴുവനെ കറുത്ത് കരിവാളിച്ച് വേദന സഹിക്കാൻ കഴിയാതെ തലതല്ലിക്കടിയുന്നൊരവസ്ഥ ഞങ്ങളിൽ ആർക്കും വരുത്തല്ലേ അല്ലാ. കടിഞ്ഞ ജുമയ്ക്ക് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ മൂന്ന് ചെറുപ്പക്കാർ പൊട്ടിക്കറഞ്ഞിട്ട് സ്ഥാരേ, മൂന്ന് മാസമായിട്ട് ആർസിസിയില. ഒരാളുടെ 15 വയസ്സുള്ള പൊന്നുമോൾക്ക് ക്യാൻസറാ, ഒരാളുടെ 3.5 വയസ്സുള്ള മോന് ക്യാൻസറാ, വേറൊരു മനുഷ്യന്റെ 3 മാസം പ്രായമായ കുഞ്ഞിന് ക്യാൻസറാണ്. റബ്ബേ ശിഫാ ആക്കണയല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ഞങ്ങളുടെ ഹൃദയം തകരുന്ന ഒരു രോഗവും വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ തങ്കക്കുടങ്ങളെ റബ്ബേ നീ പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അല്ലാ, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അല്ലാ. ഞങ്ങൾ കഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. റബ്ബേ ഞങ്ങളുടെ പൊന്നുമക്കൾക്കൊരു രോഗം വന്ന് അതിൻ്റെ മേൽ കണ്ണു നിറയേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. സാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ, സൽസ്വഭാവികളാക്കണേ അല്ലാ, മദ്യപാനമുള്ള മക്കളാക്കല്ലേ അല്ലാ. വളർത്തി വലുതാക്കിയിട്ട് മദ്യപിച്ച് വീട്ടിലേക്ക് കടന്നു വരുന്ന മക്കളാക്കല്ലേ അല്ലാ. 5 വക്കത്ത് നിസ്കാരമുള്ള സൽസ്വഭാവമുള്ള സാലിഹീങ്ങളായ പൊന്നുമക്കളാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. മുണ്ട് മുറുക്കിയെടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി കൊണ്ടുവന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും കബറിന്റെ ഉള്ളിലുണ്ട്. നീ കബർ വെളിച്ചം നൽകണേ അല്ലാ. ഇന്ന് ഞങ്ങൾ അവർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനൊരവസ്ഥയെത്തിയപ്പോ അവര് ഞങ്ങളുടെ കൂടെ ഇല്ല. ഞങ്ങൾ ചെല്ലുന്ന സാലിഹായ അമലുകൾ അവരെ കബറിലെ വെളിച്ചമാക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ വളർത്താൻ ഞങ്ങളുടെ ഉപ്പയുമ്മയും എത്ര കഷ്ടപ്പെട്ടെന്നറിയില്ല റബ്ബേ. അവരുടെ പൊരുത്തമുള്ള മക്കളാക്കി തരണയല്ലോ. പടച്ചവനെ ഒരു മോന്റെ ഉമ്മ പ്രഷർ വന്ന് തലയിലെ ഞരമ്പ് കെട്ടായി ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്. ഇവിടെ ചൊല്ലിയ സ്വലാത്തിന്റെ പറക്കത്ത് കൊണ്ട് ആ രോഗം നീ ശിവയാക്കണയല്ലാ. റബ്ബേ ഞങ്ങളുടെ ഭാര്യമാരെ സാലിഹാത്തുകളാക്കണയല്ലാ. ഈ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി തരണേ റബ്ബേ. അവർക്ക് ആരോഗ്യം നൽകണയല്ലാ. പടച്ചവനെ അവരുടെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കണയല്ലാ. റബ്ബേ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങൾ കച്ചവടക്കാരൻ്റെ കച്ചവടത്തിന് വറക്കത്ത് നൽകണേ തമ്പുരാനെ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണയല്ലാ. എന്ത് ചെയ്തത്തിലും നഷ്ടത്തിലായവരുണ്ട്, നീ കരകയറ്റണേ റബ്ബേ. കൂലിപ്പണിക്കാരുണ്ട്, ഓട്ടോറിച്ച് ഓടിക്കുന്നവരുണ്ട്. പടച്ചവനെ ആരോഗ്യം നിലനിർത്തണയല്ലാ. റബ്ബേ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികൾ അവരെ അപകടത്തിൽ നിന്ന് അസുഖങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. അവിടെ എത്തുമ്പോ എത്രയെത്ര സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരെയും നീ കാത്തോളണേ അല്ലാ. റബ്ബേ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ അവരെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണേ റബ്ബേ. സ്നേഹമുള്ളവരാക്കണേ അല്ലാ. സന്തോഷ ജീവിതം ഈ സാധുക്കൾക്ക് നൽകണേ അല്ലാ. അവരെ വളർത്തിക്കൊണ്ടുവരുന്ന പൊന്നുമക്കളെ ഒരു നല്ല ഭാവി കൊടുക്കണേ റബ്ബേ. ഭർത്താക്കന്മാർ മർദ്ദിക്കുകയും ഹടിക്കുകയും ചെയ്യുന്ന ധാരാളം സഹോദരിമാരുണ്ട്. ആ ഭർത്താക്കന്മാരെ മനസ്സിൽ നീ ഒരു സ്നേഹം കൊടുക്കണേ അല്ലാ. പടരുന്നവനെ ഞങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി ഞങ്ങൾക്ക് വെച്ച് വിളമ്പി ഞങ്ങളുടെ പൊന്നുമക്കളെ മുന്ത് പ്രസവിച്ചതെന്ന് ഞങ്ങളുടെ ഭാര്യമാർ അവരോടുള്ള ഹക്ക് പൂർത്തീകരിക്കുന്ന ഭർത്താക്കന്മാരാക്കണേ അല്ലാ. ഈ സദത്തിൽ ഏതെങ്കിലും സഹോദരിമാർ മനഃപ്രയാസം അനുഭവിക്കുന്നെങ്കിൽ മാറ്റി കൊടുക്കണേ അല്ലാ.
അവരെ ഭർത്താക്കന്മാരെ നീ ആഫിയത്ത് നൽകണേ അല്ലാ. രാവിലെ സലാം പറഞ്ഞിറങ്ങി പോകുന്ന ഭർത്താവ് വൈകുന്നേരം വെള്ള തുണിയിൽ പൊതിഞ്ഞു വരുന്ന അവസ്ഥ വരുത്തല്ലേ റബ്ബേ. ആ പാവങ്ങളെ നീ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ. ഭർത്താക്കന്മാര് ഗൾഫിലുള്ളവരുണ്ട്, നീ കാത്തോളണേ റബ്ബേ. പടച്ചവനെ നിന്റെ സംഘാടകർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇതിനു വേണ്ടി ഓടി നടന്ന ഇതിന്റെ ജമാഅത്തിന്റെ പരിപാലന സമിതി അംഗങ്ങൾ, കൺസെഷങ്ങൾ കക്ഷിയുടെ ഭാരവാഹികൾ, അവരെ നീ ഹൈറിലാക്കണേ അല്ലാ. ഓടി നടന്ന ചെറുപ്പക്കാരായ വോളണ്ടിയേഴ്സുണ്ട്, നീ അവരാരെയും കൈവിടല്ലേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. 66,666 തന്നവർ, സ്വർണ്ണാപൻ എന്ന സഹോദരിമാർ, ഒരു രൂപയെങ്കിലും ഈ സദക്കിന് തന്ന ആരെയും നിരാശയോടെ മടക്കല്ലേ അല്ലാ. ഈ സ്വർണ്ണാപൻ എന്ന സഹോദരിമാരെ നീ ഹലാലായ മുറാദഹത്തിലാക്കണേ റബ്ബേ. പടച്ചവനെ പ്രായബുദ്ധിയായ പെൺമക്കൾക്ക് അനുയോജ്യരായ വരന്മാരെ നൽകണേ അല്ലാ. സ്വന്തമായി കടപ്പാടമില്ലാത്തവരുണ്ട്, ഒരു കൊച്ചു വീട് നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ആക്സിഡന്റിൽപ്പെട്ട് ശരീരഭാഗങ്ങൾ ചിന്തിച്ചു തെറി ആരും നോക്കാനില്ലാടെ നടു റോഡിൽ കിടക്കുന്ന അവസ്ഥ വരുത്തല്ല റബ്ബേ. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട മരണം വരുത്തല്ലേ അല്ലാ. ദാരുണ മരണം വരുത്തല്ലേ അല്ലാ. ലൈലത്തിൽ കദറിന്റെ രാവിലെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ റൂഹിനെ ഈമാനോടെ പിടിക്കണേ അല്ലാ. റബ്ബേ മരിക്കുന്നതിന് മുമ്പ് സലാത്ത് ചൊല്ലിയിട്ട് റബ്ബേ ഹറമിൽ ചെന്ന് ഹറമൊന്ന് കാണാൻ റൗളയിൽ ചെന്ന സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഒന്ന് സലാം പറയാതെ ഞങ്ങളുടെ കണ്ണടപ്പിക്കല്ലേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണിക്കണേ റബ്ബേ, കാണിക്കണേ റബ്ബേ, കാണിക്കണേ റബ്ബേ. മരിക്കുന്ന നേരെ സലാം പറഞ്ഞ് സ്വർഗം കണ്ട് ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. അറവ മാടുകൾ കുറുകി വിളിക്കുന്നത് പോലെ മോശമായ മരണം വരുത്തല്ല റബ്ബേ. ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. സൂൽ ഖാത്തിമത്ത് വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ. റബ്ബേ കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ ഞങ്ങൾ ഈ പറഞ്ഞതും ചെയ്തതും കബറിലെ പ്രകാശമാക്കണേ റബ്ബേ. അല്ലാഹുവേ അർശിന്റെ തണല് നൽകണേ അല്ലാ. കിതാബ് വലത് കയ്യിൽ നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ മുത്തിന്റെ കയ്യിൽ നിന്ന് കോരി കുടിച്ചിട്ട് ദാഹം തീർക്കുന്ന മുത്തക്കീങ്ങളാക്കണേ അല്ലാ. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേദിരിക്കുമ്പോ സ്വർഗാവകാശികളാക്കണേ അല്ലാ. പടച്ചവനെ സന്താന സൗഭാഗ്യമില്ലാത്തവർ സന്താന സൗഭാഗ്യം നൽകണേ റബ്ബേ. ഈ വിനീതന്റെ സദസ്സിന് സദക്ക ചെയ്ത 30,000-ത്തിലധികം ആളുകളുണ്ട്. അവരീ ദുനിയാവിന്റെ ഏത് കോണിലാണെങ്കിലും, അവരൂണിലാണെങ്കിലും, ഉറക്കത്തിലാണെങ്കിലും അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ദ്വാകളെ സ്വീകരിക്കണേ അല്ലാ. ഈ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, നീ നല്ല വിജയം നൽകണേ അല്ലാ. SSLC എഴുതാനുള്ളവരുണ്ട്, നല്ല വിജയം നൽകണേ അല്ലാ. പഠനം കഴിഞ്ഞ് ജോലി ഇല്ലാത്തവരുണ്ട്, നല്ല ജോലി കൊടുക്കണേ അല്ലാഹുവേ. ഗൾഫിലേക്ക് പോകാൻ നിൽക്കുന്നവരുണ്ട്, തടസ്സം മാറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ കുഞ്ഞുങ്ങളുമായി വളർന്നു വെക്കാൻ വന്നവരുണ്ട്, നീ അവർക്കൊക്കെ നല്ല പ്രതിഫലം നൽകണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, അല്ലാഹുവേ പിതൃവാത്സല്യത്തോടെ സ്നേഹിക്കുന്നവർ നീ കബൂലാക്കണേ അല്ലാ. ഖത്തറിനുള്ളൊരു പ്രിയപ്പെട്ട കുടുംബം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്, അവരെ കുടുംബത്തിന് ബറക്കത്ത് നൽകണേ റബ്ബേ, ഖൈർ നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ റബ്ബേ, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. അവർക്ക് നീ മക്കൾക്ക് സാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ റബ്ബേ. കുഞ്ഞുമക്കളുടെ അസുഖങ്ങൾ ശിഫയാക്കണേ അല്ലാഹുവേ. പടച്ചവനെ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഖൈർ നൽകണേ തമ്പുരാനെ. അവസാനം സ്വർഗത്തിൽ കുടുംബത്തോട് ഒരുമിച്ച് കൂടുന്ന മുത്തക്കിങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹുവേ. ഇഹക്കി സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد والآل أهل البيت سلم. എന്റെ സ്ഥാപനത്തിലേക്ക് അബ്ദുൾ രാജി 666 സദക്ക ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. എന്റെ രണ്ട് സ്ഥാപനങ്ങളൊന്ന് തിരുവനന്തപുരത്ത് ഹിഫ്ളുൽ ഖുർആൻ 15 കുട്ടികൾ, 3 പേര് ഹാഫിളായി, ഒരാൾ 8 മാസം കൊണ്ട് ഹാഫിളായി, അടുത്തയാൾ ഹാഫിളാവുന്നു. ധാരാളം സഹോദരങ്ങൾ 666 നൽകി സഹായിക്കാറുണ്ട്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ.
രണ്ടാമത്തെ സ്ഥാപനം കോഴിക്കോട് ഫാത്തിമ ഹിഫ്ദുൽ ഖുർആൻ അക്കാദമി 50 കുട്ടികളുമായി തുടക്കം കുറിച്ചു. അള്ളാഹു മക്കളെ ഹാഫിളുകളാക്കി തരട്ടെ. മൂന്നാമത്തെ സ്ഥാപനം ഇൻഷാല്ലാ തൃശ്ശൂർ ജില്ലക്കടുത്ത് ഒറ്റപ്പാലത്ത് ഇൻഷാല്ലാ ഉടനെ തന്നെ തുടക്കം കുറിക്കും. അള്ളാഹു ഖൈറാക്കി തരട്ടെ. എല്ലാവരും ദുആ ചെയ്യും, സഹായിക്കും, സഹകരിക്കും. ദുആ വസിയ്യത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.